ഈശോമിശിഹായ്ക്ക് ആയിരിക്കും സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുകൂട്ടത്തിലെ 20-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ധനികനായ യുവാവ് എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട്. ഒരു ധനികനായ യുവാവ് ഈശോയുടെ മുമ്പിൽ വന്നിട്ട് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ഈശോയോട് ചോദിക്കുക. ഈശു തിരിച്ച് പറയുന്നുണ്ട്, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്ന എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം, അത് ദൈവമാണ്. എന്താണ് ഈ നല്ലവൻ ഒരുവൻ മാത്രം എന്ന് പറയാൻ കാരണം? കാരണം നല്ലത് ചെയ്യുന്നത് ദൈവം മാത്രമാണ്. ആരൊക്കെ ഏതളവിൽ നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്നോ അയാൾ ദൈവീകൻ ആയി മാറിക്കൊണ്ടിരിക്കുക, ദൈവികമായൊരു വ്യക്തിയെ, ദൈവികമായൊരു വ്യക്തിത്വത്തിനുടമയായി മാറിക്കൊണ്ടിരിക്കുക. കാരണം ഉൽപ്പത്തി ദിവസമാണ് അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം. ഉൽപ്പത്തിയിൽ ദൈവം ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ്, സൃഷ്ടിക്രമത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ നല്ലതാണെന്ന് ദൈവം കണ്ടു എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങൾ കൃത്യമായും 100% നല്ലതായും ചെയ്യാൻ കഴിയുന്ന ആൾ ദൈവം മാത്രം. അങ്ങനെയെങ്കിലും ദൈവം ഇങ്ങനെ നല്ലത് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നന്മയുണ്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് പഠിക്കുന്നു, ഒരു കുട്ടിയാണെങ്കിൽ നന്നായി പഠിക്കുന്നു, അയാൾ നന്നായി ചെയ്യുക, അയാൾ ഏതളവിൽ ഒരു 50% അളവിൽ നന്നായി പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ 50% ദൈവവുമായി അല്ലെങ്കിൽ ദൈവീകതയുള്ള ഒരാളാണ്. 24% മാത്രമേ അയാൾ ആത്മാർത്ഥം കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 20% മാത്രമേ അയാൾ ദൈവികതയുള്ളൂ, ബാക്കി 80% അയാൾ ദൈവികമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവനാണ്. അപ്പോൾ നല്ലവൻ എന്ന വാക്കുകൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈശോ അവതരിപ്പിച്ച് തരിക. 100% നല്ലതായി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു, നമുക്കത് പറ്റത്തില്ല. കാരണം 100% നല്ലതായി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമാണ്. അതിനകത്തൊരു 75-80% വരെയൊക്കെ നമ്മളത് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അത്രയും ദൈവീകമായ ഒരു രീതിയിലേക്ക് നമ്മൾ വളർന്നു എന്ന് പറയാൻ സാധിക്കും. ഏത് കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് കാര്യം, ഒരു ഭർത്താവ് ഭാര്യയെ നോക്കുന്നതാണെങ്കിലും ഭാര്യ ഭർത്താവിനെ പരിചരിക്കുന്നതാണെങ്കിലും മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധാപൂർവം വളർത്തുന്നതാണെങ്കിലും മക്കൾ മാതാപിതാക്കളോട് ആത്മാർത്ഥത കാണിക്കുന്നതാണെങ്കിലും തൊഴിലിടത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും ദാമ്പത്യം എല്ലായിടത്തും നമുക്ക് ഇത് തന്നെയാണ് കാണാൻ സാധിക്കുക. ഇനി നമ്മളിതിൻ്റെ അടുത്ത ഭാഗം ഈശോയുടെ ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോ പറയുകയാണ്, 10 കൽപ്പനകൾ പാലിക്കണം. ഇപ്പോൾ 10 കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടല്ലോ, ഇനി എന്താ എൻ്റെ കുറവ് എന്നയാൾ വീണ്ടും ചോദിക്കുക. അയാൾക്ക് ഒരു അയാൾക്കൊരു തോന്നുകയാണ് ഇത് ഇത്രയും പോരാ, ഇനി എന്തോ ഒരു കാര്യമുണ്ട്. അതിപ്പം ആ ഒരു സംഭാഷണം ഞാൻ ചിന്തിക്കുന്നത് ഈശോ തന്നെ അതിൻ്റെ ഒരു പ്ലോട്ട് തയ്യാറാക്കിയ പോലാണ്. എന്നിട്ട് ഈശോ അതിൻ്റെ 2-ാമത്തെ കാര്യം പറയുകയാണ്, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം എന്തുണ്ടെന്നുള്ളതല്ല. ധനികനായ യുവാവാണെന്ന് ഇവിടെ പറയുന്നുണ്ട്, അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരിക്കും, ഏത് അളവിലുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും അയാളുടെ സമ്പത്ത് എന്തോ ആവട്ടെ, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നാണ് ഈശോ പറയുന്നത്. ഈ ഓട്ടോമാറ്റിക്കലി യു വിൽ ഫോളോ മീ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്, സ്വർഗത്തിലേക്ക് വഴിയുമുണ്ട് വാതിലുമുണ്ട്, വഴിയുമുണ്ട് വാതിലുമുണ്ട്. 10 കൽപ്പനകൾ പാലിക്കുക എന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. 10 കൽപ്പനകൾ എന്ന പാലിക്കാതെ ജീവിക്കുന്നതിന് ആ വഴി കയറാനേ പറ്റത്തില്ല. അവിടെ ഇങ്ങനെ വഴിയിലെത്തും, വഴി തെറ്റിപ്പോകുന്നു, വഴി ആ വഴിയിൽ നിന്ന് തിരിച്ചു നടക്കുന്നു, ഇങ്ങനെ കയറിയും ഇറങ്ങിയും വഴി തെറ്റിയും തിരുത്തിയും ഒക്കെ നമ്മളിങ്ങനെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. 10 അപ്പോൾ നമ്മുടെ ജീവിത അവസാനം വരെ ഈ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. നിയമം വഴിയാണ് എന്ന് വളരെ വ്യക്തമായിട്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വഴിയെ സഞ്ചരിക്കുന്നത്, നീതിമാൻ്റെ വഴിയെ സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വഴിയാണ്. അപ്പോൾ ഈ വഴി കൃത്യമായും പാലിക്കണം. പക്ഷേ സ്വർഗത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുണ്ട്. സിംബോളിക്കായിട്ട് പറയുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ, റൂഫ്, മതിൽ എന്നൊക്കെ പറയുന്ന ഒരു അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു മാത്രം. വാതിൽ എന്താണ്? ആ വാതിൽ നമ്മൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് മാത്രം, അതിൻ്റെ നിക്ഷേപം കൊണ്ട് നമ്മൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ നമ്മൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് സ്വർഗത്തിൽ നമ്മൾ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ നിക്ഷേപം, ആ നിക്ഷേപം കൊണ്ട് മാത്രം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നൊരു താക്കോൽ, അതുപയോഗിച്ചാൽ മാത്രമേ ആ വാതിൽ നമുക്ക് തുറന്നകത്ത് കയറാൻ സാധിക്കുള്ളൂ. വഴിയുണ്ട്, വാതിൽ തുറക്കാൻ പറ്റാത്തവരായി നമ്മൾ മാറരുത്. ഇതാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ നിയമമൊക്കെ ഇനി വളരെ ഭംഗിയായിട്ട് നമ്മൾ നിയമമെല്ലാം നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുകയാണ്, 10 കൽപ്പനയും തിരുസഭയുടെ 5 കൽപ്പനകളും ഒക്കെ ഞാൻ കൃത്യമായി പാലിച്ച് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ
സ്വർഗത്തിൻ്റെ വാതിൽ എത്തുമ്പോൾ അവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. വാതിൽ തുറക്കണമെങ്കിൽ ഭൂമിയിൽ കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാവണം. എത്ര മനുഷ്യർക്ക് നീ ഭക്ഷിക്കാൻ ആഹാരം കൊടുത്തിട്ടുണ്ട്, എത്ര ദാഹിച്ചു വന്നവർ കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്, എത്ര പരദേശിയെ സ്വീകരിച്ചിട്ടുണ്ട്, എത്ര രോഗിയെ നീ സന്ദർശിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് നീ കാരുണ്യപൂർവ്വം നിൻ്റെ അറിവ് പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിഗണിക്കപ്പെടുന്നൊരു വസ്തുതയാണ്. ഇതൊക്കെയാണ് ആ സ്വർഗത്തിലെ നിക്ഷേപവും നിക്ഷേപത്തെ ഉതകുന്ന താക്കോലും എന്ന് പറയുന്നത്. ഇപ്പോൾ പത്ത് കൽപ്പന പാലിക്കാതെ ഒരാൾ കാരുണ്യ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം വാതിൽ തുറന്നിട്ട് ഒരു പക്ഷേ വാതിൽ തുറന്ന് കിട്ടും, പക്ഷേ ദൈവം അവിടെ നിന്ന് വിളിച്ചിട്ട് പിന്നെ നമ്മളെ കുട്ടി കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിച്ചെന്നിരിക്കും, വഴി കാണിച്ച് നിൽക്കിയിരിക്കും. പക്ഷേ വഴിയും വേണം വാതിലും വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. വഴിയെ പോയി വാതിൽ കണ്ടെത്തണം, വാതിൽ തുറന്ന് കിട്ടുകയും വേണം, എന്നാലേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പത്ത് കൽപ്പന എന്ന വഴിയും കാരുണ്യപ്രവൃത്തി എന്ന വാതിൽ തുറക്കാനുള്ള താക്കോലും ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയും വാതിലും ശ്രദ്ധിച്ച് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. വഴിയൊക്കെ ഓക്കെയാണ്, വാതിൽ തുറക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴും വാതിൽ ഓക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്, ഈ വഴി ഞാൻ നടക്കുന്നില്ല വേറെ വഴിക്ക് പോയി എന്ന് പറഞ്ഞാലും സ്വർഗത്തെത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴിയും വാതിലും തെല്ല് ഗൗരവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.